അസ്സലാമു അലൈക്കും, നമസ്കാരം. സജീസ് ഹോം കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക പുഴുങ്ങിയതും മുളക് ഉടച്ചതുമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവരുടെ വീട്ടിലെ ചക്ക തീർന്നിട്ടില്ല എന്ന്. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ലാസ്റ്റാണ് ചക്ക വീണത്. അപ്പോൾ ഏതാണ്ട് ഒരു ജൂലൈ ഓഗസ്റ്റ് തുടക്കം അപ്പോഴത്തേക്കേ തീരത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ ചക്ക പുഴുങ്ങി തിന്ന നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ എൻ്റെ വല്യാപ്പിച്ച എൻ്റെ ഉമ്മാടെ വാപ്പ പച്ചച്ചക്കയോ പഴുത്തത് തന്നെ ക്രമത്തിൽ കൂടുതലൊന്നും കഴിക്കാൻ സമ്മതിക്കത്തില്ല, പിള്ളേർക്ക് വയറിന് സുഖമില്ലാതെ വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിടുവോ, ഞങ്ങൾ പ്ലാവേ കയറിയായാലും കഴിക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പച്ചച്ചക്ക പുഴുങ്ങി തിന്നാൽ അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ഒരല്പം കാന്താരി മുളക് ഉടച്ചതോ അല്ലെങ്കിൽ നമ്മുടെ വറ്റൽ മുളക് വറുത്ത് ചതച്ച് ഉള്ളിയൊക്കെ ആയിട്ട് ചതച്ചിട്ട് അതും സൂപ്പറാണ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ ചക്ക പുഴുങ്ങിയതും മുളക് ഉടച്ചതിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ചു നോക്കുക, കഴിച്ചിട്ടുള്ളവർ പഴയ കാലത്തേക്കൊന്ന് തിരിച്ചു പോവുക. അപ്പോൾ ഞാൻ നിങ്ങളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ചക്ക പുഴുങ്ങിയതും മുളക് ഉടച്ചതുമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഞാൻ പച്ചച്ചക്ക മുറിക്കുന്ന സമയത്ത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് കെട്ടി. പ്ലാസ്റ്റിക് കവറിലൊന്നും വെക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷേ നമ്മുടെ ആവശ്യം നടക്കണ്ടേ. അങ്ങനെ എടുത്ത് വെച്ചേക്കും. ഒരു 4-5 ദിവസത്തേക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കും. ഫ്രീസറിൽ വെച്ചാൽ കുറേ നാളിരിക്കുമല്ലോ, പക്ഷെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്ത് വെച്ചാൽ ഒരു 5 ദിവസം, അതിനപ്പുറത്ത് അപ്പോഴത്തേക്ക് കേടാകാൻ തുടങ്ങും. എന്താണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ചക്ക എങ്ങനെ എടുക്കുകയാണ്, ഇന്ന് കുറച്ച് ചക്ക കൂട്ടാൻ, ചക്ക കുഴയ്ക്കത്തില്ലേ, അങ്ങനെയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ ഒരു കുഴപ്പവും ഇല്ല. എന്നാൽ 5 ദിവസമോ മറ്റോ ആയി ഞാനിത് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചിട്ട്. ഇതാണ്ട് ഞാൻ അതൊന്ന് എടുത്തിട്ട് അതിൽ നിന്നൊരു 10-12 ചുള എടുത്തിട്ടൊന്ന് കഴുകി, ഫ്രിഡ്ജിലിരുന്നതല്ലേ, ഒന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. കുരുവൊന്നും കളയേണ്ട ആവശ്യമില്ല. പണ്ട് കാലത്തൊക്കെ കുരുവോട് കൂടി തന്നെ വെച്ചിട്ടാണ് പുഴുങ്ങുന്നത്. അപ്പോൾ കുരുവും നമുക്ക് ചുള തിന്നുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുരു ഉരിച്ച് തിന്നുക, നല്ല രസമാണ്. അപ്പോൾ അതാ ഞാനതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൂക്കൊലയും എല്ലാം കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തിന്നണം, നല്ല രസമാണ്. നമ്മളിതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ നമുക്കിനി അതൊന്ന് പുഴുങ്ങിയെടുക്കാം. അതെ, ഞാനതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേണ്ടോ കുക്കറിലേക്ക് ആ കുരു ഒന്നും കളയാതെ തന്നെ ഇടുന്നത്. കുരു കളയേണ്ട ആവശ്യമില്ല, ഇതിൽ കുക്കറിലിരുന്ന് നന്നായിട്ട് വേവും. എന്താണ്ടോ കുക്കറിലേക്ക് എടുത്തിട്ട് ഒരര ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമുക്ക് 2 വിസിൽ വന്നാൽ മതി. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. ഒഴിച്ചിട്ട് 1/4 teaspoon മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കിയിട്ട് അതുകൂടി അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു സ്പൂണ് വെളിച്ചെണ്ണ അതുകൂടി അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് പുഴുങ്ങിയെടുക്കുമ്പോൾ നല്ല മണവാണ് ആ മഞ്ഞളിൻ്റെയും വെളിച്ചെണ്ണയുടെയൊക്കെ. ഇനിതാ നമ്മൾ വെയിറ്റ് വിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്കറെടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. 2 വിസിലടിക്കട്ടെ, 2 വിസിലിൽ കൂടുതൽ അടിക്കരുത്, അളിഞ്ഞു പോകും, വെന്ത് നാശമായി പോവും. അപ്പോൾ അതാ നമുക്ക് എനിക്കിവിടെ കാന്താരിമുളകുണ്ട്. നമുക്ക് വേണമെങ്കിൽ കാന്താരിമുളക് എടുക്കാം, അതല്ല എങ്കിൽ അതിനേക്കാൾ സൂപ്പർ വേറൊരു സംഭവം, നമ്മുടെ ചതച്ച മുളകുണ്ടല്ലോ അത് കുറച്ചെടുക്കുക. പണ്ടൊക്കെയുള്ളവർ വറ്റൽ മുളക് വറുത്തിട്ടാണ് ഉള്ളിയൊക്കെ ഇട്ട് ഉരലിലിട്ട് ഇടിച്ചെടുക്കും. നമുക്കിപ്പോൾ അത് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ചതച്ച മുളകാണ് എടുത്തിരിക്കുന്നത്. 1-5 ഉള്ളി, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 1 ചെറിയ നെല്ലിക്കാ വലിപ്പത്തിൽ പിഴുപുളി, പിഴുപുളിയെന്നും പറയും ഇവിടെ, ഈ പുളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരൽപ്പം വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ട്, വെളിച്ചെണ്ണയോ ഓയിൽ ഏതാണെന്ന് വെച്ച്, വെളിച്ചെണ്ണയാണോ ഒന്നും കൂടെ ടേസ്റ്റ്, അതങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ആ ചതച്ച മുളകുണ്ടല്ലോ ആ കൃഷ്ണ ചില്ലി അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഉമ്മാടെ വാപ്പ വല്യാപ്പിച്ചതുണ്ടല്ലോ, പുള്ളി ഞങ്ങളുമായിട്ട് ശരിക്കും കമ്പനിയാണ്. ഞങ്ങൾക്ക് ശരിക്കും പാര പണിയുന്നതും പുള്ളിയാണ്. പുള്ളിയെ കബളിപ്പിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ചിരിയാണ് വരുന്നത്. വല്യാപ്പിച്ചായ പറ്റിച്ച കഥകൾ ഒരുപാടുണ്ട് പറയാൻ. അതാണ്ട് നമ്മുടെ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ആ ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അമർത്തി തിരുമ്മിക്കൊടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത്
നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ചതച്ച മുളകും അതിലേക്കിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച്, നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചാണ് അത് വറുത്തത് എന്നാൽ പോലും, ഞാൻ റെഡിയെടുക്കുക. ഇതാ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇതാ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്, അതിൽ വെള്ളം ഒട്ടും വന്നിട്ടില്ല, ബാക്കി കറക്റ്റ് വെള്ളം വരുന്നത് കണ്ടോ, വെന്താളിഞ്ഞു പോയിട്ടില്ല, നല്ല കറക്റ്റിന് രണ്ട് വിസിലടിക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് വേവാണ് കണ്ടോ. അടിപൊളിയായിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ആ മുളക് ഞെരടി ഇതുമായിട്ട് അങ്ങോട്ട് കഴിക്കണം, സൂപ്പറാ. ഇനി നമുക്ക് അതായത് ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മളെ ആ ചക്കച്ചുള തിന്നുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആ കുരുവും ഒന്ന് പൊളിച്ചെടുത്ത് അതും കഴിക്കാം. നല്ല രസമാണ്, നല്ല മഴ സമയത്ത് ഇതൊക്കെ അങ്ങോട്ട് പുഴുങ്ങി ചൂടോടെ കഴിക്കണം, അടിപൊളിയാണ്. ഇതാ നമ്മൾ ചക്കയും മുളകും ഞെരടിയതും കൂടി കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് കണ്ടോ. ഇതൊക്കെ നമ്മൾ കഴിക്കണം കേട്ടോ. ഇതൊരു പ്രാവശ്യമെങ്കിലും ചക്ക വീട്ടിലുള്ളവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കഴിച്ചിട്ടുണ്ടാവാം, എന്നാലും കഴിക്കാത്തവർ ഒന്ന് കഴിച്ചു നോക്കുക. ദാ ഞാൻ ആ മുളക് ഞെരടിയതിലേക്ക് ഒരു ചക്ക എടുത്തിട്ട് ഒന്ന് അതിലേക്ക് മുക്കി ഒന്ന് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം. ഇത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ഞാനപ്പം ഒരു ചുളയെടുത്തിട്ട് ദാണ്ട ആ മുളക് ഞെരടിയതിലേക്കൊന്ന് മുക്കി ഇതാ കഴിക്കാൻ പോവുകയാണ്. സൂപ്പർ, അടിപൊളിയാണ്. അത് ഞാൻ പറഞ്ഞ ഒക്കത്തില്ല, നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ചക്ക കുഴയ്ക്കുന്നതും ഈ പുഴുങ്ങുന്നതും എല്ലാം പല ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കുമോ ചക്ക ഒന്നി വറുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചക്ക കൂട്ടാൻ വയ്ക്കാൻ, അല്ലാതെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതാണ്ട് ഞാൻ അതിൻ്റെ കുരുവ് കൂടി ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാ കണ്ടോ, നമുക്ക് കൈകൊണ്ട് തന്നെ, അന്നൊക്കെ പല്ലുകൊണ്ട് ഇങ്ങനെ കടിച്ചിട്ട് ഉരിച്ച് ഒക്കെ കടിച്ച് തിന്നുമായിരുന്നു. ഇപ്പോൾ ദാ അത് നല്ല പാകത്തിന് വെന്തിട്ടോ, അങ്ങ് ഒരുപാട് വെന്ത് ഇതായി പോയിട്ടില്ലെങ്കിലും ദാ നല്ല വരിക്കച്ചക്കയാണ്, അപ്പോൾ ദാ കുരു നല്ല പുട്ടുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ. അങ്ങനെ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. അസ്സലാമു അലൈക്കും.